അൽഹംദുലില്ലാഹ് അല്ലദീ ഇഷ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وفي أموالهم حق للسائل والمحروم. ഇന്നലെ മാധ്യമപത്രത്തിലെ ആദ്യത്തെ പേജിലെ ആദ്യ വാർത്ത, സാമ്പത്തിക പ്രതിസന്ധി, കോൺഗ്രസ് ഉന്നതതല യോഗം ചേർന്നു. മൻമോഹൻ സിംഗിനെ പോലെ, ഗുലാം നബി ആസാദിനെ പോലെ, സോണിയാഗാന്ധി പോലെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക മാന്ദ്യമായി മാറുക. പതിനായിരത്തോളം വരുന്ന ജീവനക്കാരെ പാർലേജി ഈ അടുത്ത് പിരിച്ചുവിട്ടിരുന്നു. തൊഴിൽ വ്യവസായ മേഖലകൾ തകർന്നടിഞ്ഞു. ഫാക്ടറികൾ മുതൽ ചെറിയ പെട്ടിക്കടകൾ വരെ രൂക്ഷമായ പ്രതിസന്ധി. GST പേരിൽ ധാരാളം കച്ചവട മേഖലകൾ തകർന്നടിഞ്ഞു. നോട്ട് നിരോധനത്തിൻ്റെ പേരിൽ മറ്റ് ചില വ്യവസായ മേഖലകൾ തകർന്നടിഞ്ഞു. ധാരാളം കമ്പനികൾ പൂട്ടിക്കഴിഞ്ഞു. നിത്യോപകരണ സാധനങ്ങളുടെ വിലകൾ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ സ്വദേശവൽക്കരണം ധാരാളം പേരെ തളർത്തി. നമുക്കറിയാം, രൂപയുടെ പൈസയുടെ മൂല്യം ഇടിഞ്ഞ് താഴേക്ക് വന്നു. 23,000 രൂപയ്ക്ക് ഒരു പവൻ സ്വർണം നേരത്തെ വാങ്ങാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഏതാണ്ട് 29,000 രൂപയിലേക്ക് ആയി മാറി. സമ്പത്ത് അല്ലാഹു കനിഞ്ഞരുളുന്ന ഒന്നാണ്. അത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നതാണ്. നിലനിൽപ്പിനായി അല്ലാഹു നിശ്ചയിച്ച സ്വത്തുകൾ, സമ്പത്തുക്കൾ, ഇവകൾ നിങ്ങൾ വിഡ്ഢികളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്, അവർക്ക് നിങ്ങൾ നൽകരുത്. ഇസ്ലാം ഒരു വ്യക്തിയുടെ സമ്പത്തിന് ഒരിക്കലും പരിധി നിശ്ചയിച്ചിട്ടില്ല. ഇത്രയെ സമ്പാദിക്കാൻ പാടുള്ളൂ, ഇത്ര അളവിലെ ആകാവൂ എന്നൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണെന്ന് സൂറത്തുൽ കഹഫിലൂടെ പരിചയപ്പെടുത്തി. പാവങ്ങളായ മുഹാജിറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പരാതി പറഞ്ഞു. സാമ്പത്തിക ഭദ്രതയുള്ള സഹാബാക്കൾ, അവർ ഒരുപാട് നന്മകൾ ചെയ്ത് മുന്നേറുന്നു, നമുക്ക് ചെയ്യാൻ ഒന്നും ഇല്ലല്ലോ, ദാനം ചെയ്യാൻ നമുക്ക് സമ്പത്തില്ലല്ലോ നബിയെ. നബി തങ്ങൾ അവർക്ക് അവരെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ നമസ്കാര ശേഷം 33 പ്രാവശ്യം ചെല്ലുവാൻ വേണ്ടി പറഞ്ഞു, അവരെ പോലെ നിങ്ങളും ആകും. ഇത് പതിവാക്കി വളരെ സന്തോഷത്തോടു കൂടി
രഹസ്യമായി അവർ വീക്ഷിച്ചപ്പോൾ സമ്പന്നരായ സഹാബാക്കളും അത് ചെല്ലുന്നതായിട്ട് കണ്ടപ്പോൾ വീണ്ടും പരാതിയുമായി ഇരുവിധങ്ങളുടെ അടുക്കിലേക്ക് വന്നു. നബിയെ, അവരും ഞങ്ങളെപ്പോലെ ആ ദിക്റുകൾ ചെല്ലുന്നല്ലോ, അവരെപ്പോലെ ആകാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. റസൂലുള്ളാഹി അരുളി, ദാലിക ഫളുള്ളാഹ്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. യുക്തിഹി മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി. പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്താണിത്. ആരാധന നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉപജീവന മാർഗം തേടണമെന്ന് സൂറത്തുൽ ജുമാഇലൂടെ അല്ലാഹു പറയുന്നു. ഫൈദ ഖുദിയത്തു സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലി യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. അല്ലാഹുവിൻ്റെ സ്മരണ, അല്ലാഹുവിൻ്റെ സ്മരണയെ തൊട്ട് സമ്പത്തും സന്താനങ്ങളും ഒരിക്കലും ജോലിയാകാൻ പാടില്ല, അതിന് തടസ്സം നിൽക്കുന്ന തരത്തിൽ. അത് മറ്റൊരായത്തിലൂടെ അല്ലാഹു അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ചില സഹാബാക്കൾ നിബിധങ്ങളോട് വന്ന് സ്വത്തില്ലാത്തതിൻ്റെ പേരിൽ ആവരാതി പറഞ്ഞപ്പോൾ ഒരുപാട് സമ്പത്ത് കുമിഞ്ഞുകൂടിയാൽ അത് പരീക്ഷണമായി മാറും എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചതിൻ്റെ പേരിൽ സഅലബത്തുബിന് ഹാത്തുബിന് വേണ്ടി ദുആ ചെയ്തു. അവസാനം ആ സമ്പത്ത് അയാളുടെ സ്വസ്ഥതയെ കെടുത്തി. നമസ്കാരം ഇബാദത്തുകളെ തൊട്ട് ആ സമ്പത്ത് തടുത്തു നിർത്തി, സക്കാത്ത് കൊടുക്കാതായി മാറി, ഈമാൻ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ചില സഹാബാക്കൾ ആ സമ്പത്തുകൊണ്ട് അവർ രക്ഷയുടെ മാർഗം തേടി. സമ്പാദ്യത്തിൻ്റെ മാർഗവും ലക്ഷ്യവും ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. സാമ്പത്തിക മാന്ദ്യത്തെക്കാൾ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിന് റസൂലുള്ള ഭയപ്പെട്ടു. ഫവല്ലാഹി വൽ ഫഖറ അഖ്ഷ അലൈക്കും, ദാരിദ്ര്യമല്ല നിങ്ങളുടെ പേര് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിനെയാണ്. അതിലൂടെ നിങ്ങൾ പരീക്ഷണങ്ങളിൽ അകപ്പെട്ടു പോകുന്നതിന്, മുൻകാല സമൂഹങ്ങൾക്ക് സംഭവിച്ചതുപോലെ നിങ്ങളും അതിൽ അകപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന ഓ ഫിത്നത്ത് ഉമ്മത്തി അൽ മാലും, എല്ലാ ഓരോ സമുദായത്തിനും ഓരോ പരീക്ഷണ വസ്തുക്കളുണ്ട്. എൻ്റെ ഉമ്മത്തികൾക്ക് സമ്പത്താണ് പരീക്ഷണ വസ്തു. എത്രയോ സമ്പത്താണ് നാം ഒന്ന് ദൂരത്തടിക്കുന്നത് പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി. അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു, താമസിക്കാൻ ആളില്ല. ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, ഉപയോഗിക്കാൻ ആളില്ല. വിവാഹ സദസ്സുകളിലെ വെറൈറ്റി ഫുഡുകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ കോടികൾ നാം ഒന്ന് പൊടി പിടിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കടം വാങ്ങിയ, വർഷങ്ങൾക്ക് മുമ്പ് കടം വാങ്ങിയ പണം അത് കൊടുത്ത് തീർക്കാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ട്. സ്വത്തുള്ളവരെ പോലെ ആകാൻ വേണ്ടി അവർ നടത്തിയ വിവാഹ മാമാങ്കം പോലെ പ്രശസ്തിക്കും പെരുമയ്ക്കും വേണ്ടി വട്ടിപ്പലിശയ്ക്കും കൊള്ളപ്പലിശയ്ക്കും പണമെടുത്ത് തിരിച്ചടയ്ക്കാനില്ലാതെ വിഷമിക്കുന്ന ആത്മഹത്യയുടെ വക്കിലേക്ക് പോയ ധാരാളം പേരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സമ്പത്തിൻ്റെ പേരിൽ ധാരാളം കൊലപാതകങ്ങൾ ഇന്ന് നടക്കുകയാണ്. എൻ്റെ കാലശേഷം മാത്രമേ എൻ്റെ മക്കൾക്ക് എൻ്റെ സമ്പത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന മക്കളുടെ കാലം. കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ കൊത്തിഞ്ഞുറുക്കി സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ച കഥകൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. നാം ഇന്ന് എല്ലാ വിഷയത്തിലും സൂക്ഷ്മത പാലിക്കുന്നു, പക്ഷേ സ്വത്ത് സമ്പാദിക്കുന്ന വിഷയത്തിൽ നാം ഇന്ന് സൂക്ഷ്മത പാലിക്കുന്നില്ല. താടിയും തൊപ്പിയുമുള്ളവർ പോലും ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാൻ കഴിയുന്നില്ല. താടിയും തൊപ്പിയും ഉപയോഗിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരവസ്ഥയിലേക്കായി മാറി. അള്ളാഹുവിനെ അല്പമെങ്കിലും സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ നാവുകളിൽ നിന്ന് പോലും കച്ചവട മേഖലകളിൽ നിന്ന് സത്യസന്ധമായ വർത്തമാനങ്ങൾ വരുന്നില്ല. ഈ സാധനം ഇന്ന് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ
രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന സാധനത്തെ ഒരൽപ്പം മാന്യത കാണിക്കുന്നവർ പോലും ചുരുങ്ങിയ പക്ഷം ഇന്നലെ വൈകിട്ട് വന്നത് എന്ന് പോലും പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കായി മാറിയിരിക്കുകയാണ്. പിടിച്ചുപറിയും കരിഞ്ചന്തയും കൂഴ്ത്തിവെക്കും മറ്റുള്ളവരുടെ അവകാശങ്ങൾ തടഞ്ഞുവെക്കലും ഇന്ന് സാർവത്രികമായി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റും. ഇസ്ലാമിക കാഴ്ചപ്പാടിലെ സമ്പത്ത് അത് തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രം ചിലവഴിക്കാനുള്ളതല്ല. ഒഫിയംബോലിഹിം ഹക്കുൻ ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന ആളുകൾക്കും അനാഥർക്കും അഗതികർക്കും അതിൻ്റെ ഒരു ഓഹരി നാം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥ മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ വിവരിച്ച കൂട്ടത്തിലാണ് അള്ളാഹു ഈ പ്രഖ്യാപനവും നടത്തിയത്. യഥാർത്ഥ മുത്തഖീങ്ങൾ അവരുടെ സ്വത്തുക്കളിൽ ഒരു വിഹിതം അവർ പാവപ്പെട്ടവർക്ക് അനാഥർക്ക് അഗതികർക്ക് ചോദിച്ചു വരുന്നവർക്ക് അവർ മാറ്റിവെക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ലോകസമ്പന്നനായ നെൽസൺ ബംഗർ അവസാനം അന്തരിച്ചത് വൃദ്ധസദനത്തിലായിരുന്നു. 2014 വന്ന വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ ആസ്തി $1,600 കോടി $80 ലക്ഷം ഏക്കർ എണ്ണപ്പാടമുണ്ടായിരുന്ന 1,000 പന്തയക്കുതിരകളുണ്ടായിരുന്ന ലോകം മുഴുവനും റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന അദ്ദേഹം അവസാനം അന്തരിച്ചത് വൃദ്ധസദനത്തിലാണ്. ഇന്ന് ഒരു കടയുടെ ഷട്ടറൊന്ന് താഴ്ത്തിട്ടാൽ അവിടേക്ക് കിടക്കാൻ കാത്തിരിക്കുന്ന ധാരാളം പാവങ്ങളായ ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൻ്റെ ഇന്നലകൾ നാം ഒന്ന് പരതിയാൽ വലിയ സമ്പന്ന കുടുംബത്തിലുള്ള ധാരാളം പേരെ നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും. ഇന്ന് സമ്പത്ത് നമ്മുടെ കരങ്ങളിലെങ്കിൽ നാളെ മറ്റൊരാളുടെ കരങ്ങളിലായി മാറുന്നു. മാ നഖസത് സദഖത്തും മിമ്മാലിൻ, സമ്പത്ത് ഒരാൾ സദഖ ചെയ്താൽ അതൊരിക്കലും കുറയുകയില്ല. സക്കാത്ത് സമ്പ്രദായം നടപ്പാക്കുന്നതിലൂടെ ഒരളവോളം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നമുക്ക് സാധിക്കും. ഫാസിസത്തോട് ചങ്ങാത്തം പുലർത്തുന്നവരുടെ സമ്പദ്ഘടന അത് വർദ്ധിച്ചു വരുന്നു. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കച്ചവട മേഖലകൾ തകർന്നടിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ പല വഴികളും അവർ മാറി മാറി പരീക്ഷിച്ചിട്ടും ലക്ഷ്യമില്ലാതെ അവർ മുന്നോട്ട് പോവുകയാണ്. ഖുർആൻ പറയുന്നു, നിങ്ങൾ അധികമായി ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു ധാരാളം സമ്പത്തുകളും സന്താനങ്ങളും നൽകും. ദൂർത്തും ദുർവ്യവും നിങ്ങൾ ഒഴിവാക്കുക. കുലു വശ്റബു വലാ തുസ്രിഫു, ആഹാരം കഴിക്കാം വെള്ളം കുടിക്കാം, പക്ഷേ അമിതമായ വരുത് എന്ന് ഖുർആൻ. മുൻകരുതലോടെ നാം ജീവിക്കുക. അങ്ങനെ ജീവിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യം മറികടന്ന ചരിത്രം സൂറത്ത് യൂസുഫിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നാളെ പരലോകത്ത് സമ്പത്ത് പടച്ചവൻ്റെ മുന്നിൽ അത് മറുപടി പറയേണ്ടി വരും. എങ്ങനെ സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ ചിലവഴിച്ചു, മറുപടി പറയേണ്ടി വരും. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ സാധാരണ മലക്കുകൾ പറയാറുണ്ട്, എന്താണ് അദ്ദേഹം പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചത്. എന്നാൽ ആദം സന്തതികളായ നാം എന്താണ് ഇദ്ദേഹം കുടുംബക്കാർക്ക് വേണ്ടി വിട്ടയച്ചു പോയത് എന്ന് പരസ്പരം നാം ഒന്ന് ചോദിക്കും. ചിത്രശലഭങ്ങളെപ്പോലെ പാറി നടക്കുന്ന പിഞ്ചോമര പൈതലുകളെ ഈ ലോകത്ത് വിട്ടിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ അവരുടെ മയ്യത്തുകൾ മറമാടുന്നതിന് മുമ്പ് തന്നെ പൊതുജനം ചർച്ച ചെയ്യുന്നത് എന്താണ് ഇദ്ദേഹം ദുനിയാവിൽ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി വിട്ടയച്ചു പോയത് എന്നാണ്. നമുക്കുള്ളത് മാ അകലഫ അഫ്ന, നാം കഴിച്ചു തീർത്തത് നമുക്കുള്ളതാണ് ഈ ദുനിയാവിൽ. നാം ഔലബിസ ഫഅബുല, ധരിച്ച് നുരുമ്പിപ്പോയതും നമുക്കുള്ളതാണ്. ഔആത ഫഖ്തന, നല്ല മാർഗങ്ങളിൽ ചിലവഴിച്ച് പരലോകത്തിൽ ഒരു മുതൽക്കൂട്ടാക്കി മാറ്റിയ സമ്പത്ത് നമുക്കുള്ളതാണ്. അതല്ലാത്തതെല്ലാം നാം അനന്തരാവകാശികൾക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നു. അവർ അതിൻ്റെ സുഖം അനുഭവിക്കുന്നു. ഹറാമായ രീതിയിലൂടെ സമ്പത്ത് വാരിക്കൂട്ടി ആ സമ്പാദ്യ മാർഗം തഴിച്ചു വളർന്ന് നാം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും ഹറാമായ മാർഗത്തിലൂടെ ആ സമ്പത്ത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഖബറിലേക്ക്
അതിൻ്റെ തിക്തഫലം നാം അനുഭവിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.